നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. 19-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് കൊടി വരുമ്പോൾ വിവിധ വിഷയങ്ങളിലെ പ്രതിഷേധങ്ങൾക്ക് കൂടി ചലച്ചിത്രോത്സവ നഗരി വേദിയാവുകയാണ്. ആദിവാസികളുടെ അവകാശങ്ങൾക്കായി നടക്കുന്ന നിൽപ്പു സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന സമാപന ചടങ്ങുകളിൽ നിൽക്കുമെന്നാണ് പ്രേക്ഷകരുടെ കൂട്ടായ്മ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സദാചാര ഗുണ്ടായിസിനെതിരെയുള്ള അടക്കമുള്ള സമരങ്ങൾക്കും ചലച്ചിത്രമേള വേദിയാകും. സമര സന്ദേശം നാടെങ്ങും ഏറ്റെടുക്കുമ്പോഴും നിൽപ്പു സമരത്തോട് സർക്കാർ മുഖം തിരിക്കുകയാണോ? ഈ വിഷയമാണ് ടോക്കിംഗ് പോയിന്റിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ശ്രീ ഗീതാനന്ദൻ, ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതാവും സമരത്തിൻ്റെ സംഘാടകനും, ദിനിൽ ഫേസ്ബുക്ക് ആക്ടിവിസ്റ്റുമൊപ്പം ഈ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ആളുമാണ്, മാത്യു കൊഴിൽനാടൻ, യൂത്ത് കോൺഗ്രസ് നേതാവ് എൻ ഷംസീർ, DYFI നേതാവ് എന്നിവരാണ് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ദിനിൽ, സർക്കാർ ഇരിക്കുമ്പോൾ സദസ്സ് നിൽക്കുമെന്നായിരുന്നു നിങ്ങളുടെ പ്രഖ്യാപനം. ആ നിലയിൽ വലിയ പ്രചാരവേലകൾ നടക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഇന്ന് ചലച്ചിത്രോത്സവത്തിന് എത്തിയ പ്രതിനിധികൾ നിങ്ങളുടെ ഈ സമരാഹ്വാനത്തോട് പ്രതികരിച്ചത്? തുടങ്ങുമ്പോൾ തന്നെ പറയട്ടെ, ഞാനൊരു ഫേസ്ബുക്ക് ആക്ടിവിസ്റ്റായി അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. പറയൂ പറയൂ. അതേപോലെ തന്നെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ, ഇന്ന് ഉദ്ഘാടന വേദിയിൽ നമ്മൾ ക്യാമ്പയിൻ ചെയ്യുകയും അത് സംഘടിപ്പിക്കുന്നതിൽ ഒരു ചെറിയ പാളിച്ച പറ്റുകയും ചെയ്തു. എങ്കിലും ആളുകൾ അവിടെ നിന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അനൂഷ അടക്കമുള്ള ചില സമരസഖാക്കൾ അവിടെ സൈഡിൽ, സദസ്സിന് സൈഡിൽ നിന്നുകൊണ്ട് ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ദിവസത്തെ ഒരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പക്ഷേ ഈ ഇതിൽ ഇന്ന് സംഭവിച്ചിട്ടുള്ള ആ പാളിച്ച ഇതിൻ്റെ സമാപന സമ്മേളനത്തിൽ കുറച്ചുകൂടി ഓർഗനൈസ്ഡായിട്ട് നടത്താൻ കഴിയുമെന്നാണ് നമ്മളിപ്പോൾ അതിനുശേഷം ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ളത്. അതാണ് അതിൻ്റെ തുടക്കത്തിൽ ചില പാളിച്ചകൾ അവർക്ക് പറ്റിപ്പോയി. സംഘാടനത്തിൽ അത് കൃത്യതയോടെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. സമാപന സമ്മേളനത്തിൽ കൂടുതൽ ശക്തമായ സമരം അവിടെ സംഘടിപ്പിക്കാൻ കഴിയും, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കഴിയും എന്നവർ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് ഈ സമര സന്ദേശം ആളുകൾ ഏറ്റെടുക്കുകയും വലിയ തോതിൽ അതിന് പ്രചാരം കിട്ടുകയും വലിയ പിന്തുണ കിട്ടുകയും ചെയ്യുമ്പോഴും സർക്കാർ ഇക്കാര്യത്തിൽ വേണ്ടതുപോലെ ഇടപെടുന്നില്ല എന്ന പരാതി താങ്കൾക്കും ഉണ്ടാകുമല്ലോ. താങ്കളും അവിടെ പോയി ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആളാണ്. അല്ല, തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയ വിഷയമായി ചർച്ച ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. കാരണം സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആദിവാസികളോട് സർക്കാർ എന്നുള്ള നിലയ്ക്കല്ല, നമ്മൾക്ക് സമൂഹത്തിന് നീതി കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സത്യം നിലനിൽക്കുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുമായി സംസാരിക്കാനും ബന്ധപ്പെടാനും ഇടയായപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഇത് സമരക്കാരുന്നയിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങളോട് തത്വത്തിൽ യോജിപ്പ് എല്ലാ മേഖലകളിലുമുണ്ട്. ഏതാനും ചില കാര്യങ്ങൾ ഒഴിച്ചാൽ തത്വത്തിൽ യോജിപ്പ്, ആദിവാസികൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ ചെയ്തു കൊടുക്കാൻ സർക്കാർ തയ്യാറാണ്, വില്ലിംഗ് ആണ്. അതിനുള്ളൊരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു താമസമാണ്, അല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങളുടെ താമസമാണ് ഉണ്ടാകുന്നത് എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന വെർഷൻ. ഇനി എന്ത് തന്നെ ന്യായം പറഞ്ഞാലും നമ്മൾക്ക് ആദിവാസികളോട് ഇതുവരെ നീതി കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സത്യം നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് ശ്രീ ഗീതാനന്ദൻ, ഇക്കാര്യത്തിൽ ഇത്രയും ദിവസം പിന്നിട്ടു ഈ സമരം, വലിയ തോതിൽ അത് ശ്രദ്ധ പിടിച്ചു പറ്റുകയും സമൂഹത്തിൻ്റെ വലിയ തോതിലുള്ള പിന്തുണ കിട്ടുകയും ചെയ്തു. എന്നിട്ടും ഇത്ര ദിവസം പിന്നിട്ടിട്ടും ഈ സമരത്തിനൊരു തീരുമാനമുണ്ടാവാത്തത്, അല്ലെങ്കിൽ അതൊരു ക്രിയാത്മകമായ ചർച്ച സർക്കാരുമായി ഉണ്ടാക്കാൻ പോലും കഴിയാത്തതിന് പിന്നിൽ കേവലമായ ഒത്തുതീർപ്പുകൾ ആവശ്യമില്ല, ആത്യന്തിക വിജയം വരെ സമരമെന്ന നിങ്ങളുടെ കർശന നിലപാടുകൊണ്ടാണോ, അതോ ഒരു നിലയ്ക്കും ഈ സമരത്തെ സർക്കാർ മുഖവിലക്കെടുക്കുന്നില്ല എന്നതുകൊണ്ടാണോ ഇതിനൊരു തീർപ്പുണ്ടാവാത്തത്? ഏറ്റവും അവസാനം പറഞ്ഞതാണ് യാഥാർത്ഥ്യം. സർക്കാർ ആദിവാസികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള, അല്ലെങ്കിൽ അവരെ മുഖവിലക്കെടുക്കുന്നില്ല, അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. വളരെ നീട്ടി നീട്ടി കൊണ്ടുപോയി ഈ സമരത്തെ ദുർബലപ്പെടുത്താനോ ക്ഷീണിപ്പിക്കാനോ കഴിയും എന്നാണ് ഇപ്പോഴും ഗവൺമെൻറ് കണക്ക് കൂട്ടുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ക്യാബിനറ്റ് കഴിഞ്ഞതിന് ശേഷം എന്തോ വലിയ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നു എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള മട്ടിൽ ഞങ്ങളെ മുഖ്യമന്ത്രി വിളിച്ചിരുന്നു. ഞങ്ങൾ പോയി. പക്ഷേ മനസ്സിലായത്, 5 മാസത്തിന് ശേഷവും ഈ സമരത്തിൽ ഉന്നയിച്ച ഏറ്റവും അടിസ്ഥാനപരമായുള്ള ആവശ്യം ഭൂമിയുടെ പ്രശ്നം. കേന്ദ്ര സർക്കാർ വിട്ടു നൽകിയ ഒരു 10,600 ഏക്കർ ഭൂമി ആദിവാസികൾക്ക് പതിച്ചു നൽകാൻ വിജ്ഞാപനം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ജയലക്ഷ്മി, ഈ സമിതിയുമായി ക്യാബിനറ്റിലൊരു പ്രമുഖനായിട്ടുള്ള മന്ത്രി അനിൽകുമാർ, അതുമായി ബന്ധപ്പെട്ട സെക്രട്ടറി ലെവലുള്ള ആളുകൾ, മുഖ്യമന്ത്രി ഉൾപ്പെടെ
തികഞ്ഞ അജ്ഞതയായിരുന്നു നടിച്ചിരുന്നത്. അങ്ങനെയൊന്നുണ്ടോ എന്നുള്ള മട്ടിൽ 6 മാസം മുമ്പ് അവർക്ക് നൽകിയിരിക്കുന്ന വിശദമായിട്ടുള്ള മെമ്മോറാണ്ടം അവർ വായിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ സമരത്തെ എത്രത്തോളം നീട്ടിക്കൊണ്ടുപോകാം, ആദിവാസികളെ ക്ഷീണിപ്പിക്കാം എന്നുള്ള ഒരു തന്ത്രം ഒരു വശത്ത്, മറുവശത്ത് രാഷ്ട്രീയമായി ഈ സമൂഹത്തെ മുഴുവൻ തകർക്കാനുള്ള, വനമേഖലയിൽ മുഴുവൻ തന്നെ മാവോവാദികൾ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ള മറ്റൊരു വ്യാജ പ്രചരണത്തിലാണ് ഗവൺമെൻറ് ഇതിനെ നേരിടാൻ നോക്കുന്നതെന്നാണ് ഞങ്ങളുടെ ഒരു നിരീക്ഷണം. അതാണ് ശ്രീ ഇത് ഇക്കാര്യത്തിൽ മാത്യു കൊള്ളിനാടൻ അദ്ദേഹം പറയുന്നത്, ഈ സമരത്തെ പരമാവധി നീട്ടിക്കൊണ്ടുപോയി ദുർബലപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന വാദത്തിന് ഒരുപക്ഷെ ന്യായമുണ്ടാവും. കാരണം കഴിഞ്ഞ UDF സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഒപ്പിട്ട ഒരു കരാർ, ആ കരാറിന് ശേഷം ഇത്രയും വർഷങ്ങൾ പിന്നിട്ട ശേഷം ഭൂമി കൊടുക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ മുഴുവൻ മുൻപിലുണ്ടായിട്ടും വെറും തത്വത്തിൽ തീരുമാനമെടുത്തു, ഇനി അതിൻ്റെ പ്രായോഗിക സാധ്യതകളുടെ കാലതാമസം മാത്രമേ ഉള്ളൂ എന്ന വാദം നിലനിൽക്കുന്നതാണോ? ഇപ്പോൾ 6 ലം ഫാമിൽ തന്നെ സർക്കാർ വാങ്ങിയിട്ടുള്ള ഭൂമി, ഇത്ര വലിയ ഭൂമി, അതിപ്പോൾ തൊടുപുഴയിലെ ചില കർഷകർക്ക്, പ്രമാണിമാർക്ക് പൈനാപ്പിൾ കൃഷി നടത്താൻ കൊടുത്തിരിക്കുന്നു സർക്കാർ. മുൻകാലത്തെ സർക്കാരിൻ്റെ, കഴിഞ്ഞ UDF സർക്കാരിൻ്റെ നയത്തിൽ നിന്നും പിന്നോട്ട് പോകുന്ന സമീപനം എടുത്തു. അപ്പോൾ ഇതിനകത്ത് ആത്മാർത്ഥതയുടെ സമീപനം സർക്കാർ സ്വീകരിക്കുന്നു എന്ന് കരുതാനേ വയ്യ. അല്ല, ആ ഒരു ആക്ഷേപത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നില്ല. കാരണം ഇവിടെ UDF സർക്കാർ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സർക്കാരാണ്. ഇവിടെ ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദിവാസികൾക്ക്, ആദിവാസികൾ ഉയർത്തുന്ന ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുള്ളത്, ആദിവാസികളോട് അനുഭാവപൂർണമായി അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണണമെന്ന് ആഗ്രഹിച്ച ഒരു നടപടി ഉണ്ടായിട്ടുള്ളത് UDF സർക്കാരിൻ്റെ കാലഘട്ടങ്ങളിലാണ്. ബഹുമാനായ AK ആൻ്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ സംസ്ഥാനത്ത് ആദ്യമായി ആദിവാസികൾക്ക് ഭൂമി കൊടുക്കാനുള്ള ഒരു തീരുമാനമുണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ 3 എസ്റ്റേറ്റുകൾ ഇതിനുവേണ്ടി ഏറ്റെടുക്കുകയും 42 കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൊടുത്ത് 6 ലം ഫാം വിലയ്ക്ക് സംസ്ഥാന സർക്കാർ വാങ്ങി, അതിൻ്റെ അകത്ത് 3500 ഏക്കർ ഭൂമി ആദിവാസികൾക്ക് വീതിച്ച് നൽകുകയും ചെയ്ത് AK ആൻ്റണി സർക്കാരിൻ്റെ കാലത്താണ്. അദ്ദേഹം ആദിവാസി മിഷൻ ഇവിടെ തുടങ്ങി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇവിടെ ഇതിന് മുമ്പുള്ള ഏത് സർക്കാരുകൾ നിങ്ങൾ പരിശോധിച്ചോ? ഇതുപോലെ ആദിവാസി, ഞാൻ പറഞ്ഞു ആദിവാസി മിഷൻ തുടങ്ങുന്നു, പക്ഷേ ആ മിഷന് ഇപ്പോഴും മിഷൻ ചീഫ് ഇല്ല. അല്ലെങ്കിൽ അന്ന് സർക്കാർ 6 ലത്ത് ഏറ്റെടുക്കാൻ തീരുമാനിച്ച ഭൂമിയുടെ പകുതി ഇപ്പോൾ പാട്ടത്തിന് കൊടുത്തിരിക്കുന്നു. സുപ്രീം കോടതി അനുവാദം നൽകിയ 19,000 ഏക്കർ വനഭൂമി, റിസർവ് വനഭൂമി, ആ വനഭൂമിയിൽ ഇപ്പോൾ സർക്കാർ വെറ്റിനറി സർവകലാശാല കൊണ്ടുവരാൻ പോവുകയാണ്. ആദിവാസിയോട് പ്രതിബദ്ധതയുള്ള സമീപനം എടുത്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ഈ നയത്തിൽ ഈ വികലമായ ചില ഇടപെടലുകൾ ഉണ്ടാകുമായിരുന്നില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ക്രിയാത്മകമായി ഇടപെട്ടു എന്നത് ന്യായമാണ്, കഴിഞ്ഞ അന്നണി സർക്കാരിൻ്റെ കാലത്ത്. പക്ഷേ ഈ സർക്കാർ, അതേ മുന്നണിയുടെ സർക്കാർ, അതിന് തുരങ്കം വെക്കുന്നു എന്ന് പ്രഥമ ദൃഷ്ടിയാ കാണാം. അല്ല, തുരങ്കം വെക്കുന്നു എന്നുള്ള വാക്ക് ശരിയല്ല. AK ആൻ്റണി സാറ് കൊണ്ടുവന്ന ആ ഒരു ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതികൾ ആ ഒരു പേസിൽ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. പിന്നെ ഇവിടെ ഈ സമരം തുടങ്ങിയതിന് ശേഷം ഈ സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നതും ശരിയല്ല. കാരണം മുത്തങ്ങ പാക്കേജ് കൊണ്ടുവന്ന് ആ മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും 1 ഹെക്ടർ ഭൂമി വീതം കൊടുക്കുകയുണ്ടായി. കൊടുക്കാനും അവർക്ക് വീട് വയ്ക്കാൻ 2 ലക്ഷം രൂപ വീതം അനുവദിച്ച് അതിൽ പങ്കെടുത്ത കുട്ടികൾക്ക് മുഴുവൻ 1 ലക്ഷം രൂപ അവരുടെ പേരിൽ ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള ഈ ഒരു തീരുമാനം ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടന്നതാണ്. പിന്നെ ഇവിടെ 6 ലം ഫാമിനെ സംബന്ധിച്ച് അവിടെ അടിസ്ഥാനപരമായി അത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തത് നമ്മൾ മനസ്സിലാക്കണം. 3500 ഹെക്ടർ ഭൂമി ആദിവാസികൾക്ക് പതിച്ചു കൊടുക്കാനും അവിടെ 100,000 ആദിവാസി തൊഴിലാളികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി, അവർക്ക് ജീവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ, അവർക്ക് അവിടെ തൊഴിലെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിന് വേണ്ടി ബാക്കിയുള്ള സ്ഥലത്ത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി തുടങ്ങി. ആ കമ്പനിയിൽ അവർക്ക് തൊഴിൽ കൊടുക്കാനുള്ള വളരെ നല്ലൊരു ഡിസൈനായിരുന്നു, ബട്ട് ഇറ്റ് ഡിഡ്ന്റ് വർക്ക്. അത് വർക്ക് ചെയ്യാതെ വന്നു. അങ്ങനെ വന്നപ്പോൾ ആ സ്ഥലം, അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് മിഷനും കാര്യങ്ങളും എല്ലാം നഷ്ടത്തിലായപ്പോൾ ആ സ്ഥലം പാട്ടത്തിന് കൊടുത്ത സ്ഥിതിയുണ്ടായി. പാട്ടത്തിന് കൊടുക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ഒന്ന് ലാഭം ഉണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കുന്നതിനോടോ എനിക്ക് യോജിപ്പില്ല. അല്ലെങ്കിൽ അങ്ങനെ അപ്രതീക്ഷിതമായ പാളിച്ചകൾ അതിൽ വന്നുപോയെന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ ഗീതാനന്ദൻ, ഇക്കാര്യത്തിൽ കഴിഞ്ഞ വർഷം ആ റവന്യൂ വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞ് ആദിവാസികൾ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നു, ന്യായമാണ് അവരുടെ സമരം, പക്ഷേ ഭൂമി കൂടി അവർ ചൂണ്ടിക്കാട്ടി തന്നാൽ അത് അവർക്ക് കൊടുക്കുന്നത് പരിഗണിക്കാം, ഭൂമി ഇല്ലാതെ സർക്കാർ എന്തു ചെയ്യുമെന്ന മറുപടിയായിരുന്നു. അത് വസ്തുതാപരമാണോ? ഈ നിങ്ങൾക്കെല്ലാം തരാൻ സർക്കാർ സജ്ജമാണ്, പക്ഷേ സർക്കാരിൻ്റെ കയ്യിൽ അതിന് വേണ്ട ഭൂമിയോ പണമോ ഇല്ല എന്ന പ്രശ്നമുണ്ട് എന്നത് സത്യസന്ധമായ നിലപാടാണോ? അക്കാര്യത്തിൽ താങ്കൾക്ക് വിരുദ്ധമായ ചില സംഗതികൾ ചൂണ്ടിക്കാട്ടാനുണ്ടോ? അതെ, ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന 19,600 ഏക്കർ ഭൂമി തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് കഴിഞ്ഞ 10 വർഷത്തെ നിയമയുദ്ധത്തിന് ശേഷം സുപ്രീം കോടതി 2010 കൊടുക്കാനായി ഇടക്കാല ഉത്തരവിട്ടിരിക്കുന്നു. അത് കൊടുക്കാൻ യാതൊരു നിയമ തടസ്സവുമില്ല. ഗവൺമെൻറ് കയ്യിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ ഇരിക്കുന്ന ഭൂമിയാണത്.
ഇത് കൊടുക്കാൻ ഇനിയൊരു പുതിയ രാഷ്ട്രീയ തീരുമാനം ആവശ്യമില്ല. 2002 ആന്റണി ഗവൺമെന്റിന്റെ നയത്തിലേക്ക് ഉമ്മൻചാണ്ടി സർക്കാർ പോകാൻ തയ്യാറുണ്ടോ എന്നതാണ് ഇവിടെ കാതലായ വിഷയം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണം ആന്റണി സർക്കാരിന്റെ നന്മകൾ എടുത്തിട്ടൊന്നും കഴുകി വൃത്തികാണിക്കാൻ പറ്റില്ല. ആന്റണി എന്തൊക്കെ ചെയ്തിരുന്നോ അതിപ്പോൾ റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു, തറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 19,600 ഏക്കർ ഭൂമി മുത്തങ്ങ സമരത്തിന്റെ ഒരു ഫലമാണ്. അന്ന് 30,000 ഏക്കർ നിക്ഷിപ്ത വനഭൂമിക്കാണ് ആവശ്യപ്പെട്ടത്. 560 കോടി രൂപ പട്ടികവർഗ ഫണ്ടിൽ നിന്ന് അതിന് കൈമാറണം, കൈമാറാൻ നെറ്റ് പ്രസന്റ് വാല്യൂ കൊടുക്കണം. രണ്ടാമത് ഏതാണ്ട് 4,000 ഏക്കർ ആദിവാസി ഭൂമി ജൈവ വൈവിധ്യമുള്ള ഭൂമി സെൻട്രൽ ഗവൺമെന്റിന് കൈമാറി റിസർവ് കാറ്റഗറിയിലേക്ക്. ഇതെല്ലാം കിട്ടിയതിന് ശേഷം അതും പിടിച്ചെടുക്കണം എന്ന് പറയുന്ന വളരെ പ്രാകൃതമായ ഒരു ജന്മിബോധമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന് ഇപ്പൊ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ആർജവമുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു എന്നത് വസ്തുതയാണ്. അന്ന് അദ്ദേഹം ആ നിലപാടെടുക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ തന്നെ അതിനോട് എതിർപ്പുള്ള കുടിയേറ്റ മേഖലയെ പ്രതിനിധാനം ചെയ്യുന്ന ചില ആളുകൾക്ക് അക്കാര്യത്തിൽ ചില വിയോജിപ്പുണ്ടായിരുന്നു എന്നതും പുറത്തു വന്ന വാർത്തകളാണ്. ഇന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം വരുമ്പോൾ അന്ന് എതിർത്തിരുന്നവർക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുകയും അവരുടെ താല്പര്യങ്ങൾ നടപ്പാക്കുകയും പെടുകയും ചെയ്യുന്നത് കൊണ്ടാണോ ഇത്ര വലിയ സമരം സംസ്ഥാന തലയടിച്ചിട്ടും ഈ വിഷയത്തിൽ അനുഭാവപൂർവ്വമുള്ള ഇടപെടൽ നടത്താൻ കഴിയാതെ വരുന്നത്? ചോദ്യം എന്നോട് തന്നെയാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും എന്തായാലും ഈ കുടിയേറ്റ ലോബിയുടെ മൊത്തത്തിലൊരു പ്രശ്നമൊന്നുമല്ല ഇത്. പഴയകാലത്തെ ഒരു കുടിയേറ്റ ബോധത്തിലല്ല ഇപ്പൊ ജനങ്ങളുള്ളത്. പുതിയ തലമുറ അതെല്ലാം മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരായുള്ള കുടിയേറ്റക്കാരുടെ പുതിയ സന്തതി തലമുറ തന്നെ ആദിവാസി സമരത്തിന് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് പുതിയ ലക്ഷണം കാണിക്കുന്നത്. മാറുന്ന ലോകത്തിനനുസരിച്ച് നെൽപ്പ് സമരത്തിന് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലാണെങ്കിലും ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്നലെ മനുഷ്യാവകാശ ദിനത്തിന് കേരളം മുഴുക്കം നിന്നു. ചർച്ചുമായി ബന്ധപ്പെട്ട ആളുകൾ ഉൾപ്പെടെ അച്ഛന്മാരും യുവതികളും യുവാക്കളും പറയുന്ന കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ. പക്ഷേ പുതിയ തലമുറക്ക് വരുന്ന ആരാന്റെ ഭൂമി പിടിച്ചെടുത്ത് വികസനം നടത്തരുന്ന ഒരു ബോധത്തിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയ പ്രമുഖർ ഇപ്പോഴും എത്തുന്നില്ല എന്നുള്ളതാണ് ഇവർ നേരിടുന്ന അവരുടെ സ്വന്തം മനസാക്ഷിയുടെ തടവുകാരാണ്. ഇന്നലെ ചില രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞ നെൽപ്പ് സമരം അരാജകമാണെന്ന്. ഞാൻ ആ ഒരു വിവാദത്തിലേക്ക് വഴിതിരിക്കാനല്ല പറഞ്ഞത്. ആ ഒരു ബോധത്തിൽ നിന്നും ഇവിടുത്തെ പഴയകാല രാഷ്ട്രീയ നേതാക്കൾ വിടുതൽ നേടുന്നില്ല എന്നുള്ളതാണ് കാതലായ പ്രശ്നം. അതാണ് ദിനിൽ ഇക്കാര്യത്തിൽ വലിയ തോതിൽ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള പ്രചാരണ പരിപാടികളും പിന്തുണയും ഐക്യദാർഢ്യവും ഒക്കെ ദിനിൽ ഈ വിഷയത്തിൽ ഉണ്ടാവുകയും വലിയ തോതിൽ സമരങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്ത് സംഘടിപ്പിക്കപ്പെടുകയും ചെയ്തു. പക്ഷെ അപ്പോഴൊക്കെ ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ ഇക്കാര്യത്തിൽ പറഞ്ഞത് നിൽപ്പ് സമരം, കിടപ്പ് സമരം, ഇരിപ്പ് സമരം എന്നതൊക്കെ ഒരു രാഷ്ട്രീയ സമരമുറകളാണ്, അതിനോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല എന്നതാണ്. അപ്പോൾ വ്യവസ്ഥാപിതമായ പരമ്പരാഗത സംഘടനാ സംവിധാനങ്ങളുടെയും അവരുടെ നേതൃത്വത്തിൻ്റെയും ആഹ്വാനമില്ലാതെ യുവാക്കൾ പുതിയ രാഷ്ട്രീയ ചേരിക്കൊപ്പം ചേരുന്നതിൻ്റെ സൂചന നൽകുന്നുണ്ടോ ഇത്തരം സമരാഹ്വാനങ്ങളും അതിന് പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന സമരങ്ങളും? തീർച്ചയായും ഈ സമരത്തിൻ്റെ ഒരു കഴിഞ്ഞ 4 മാസം ആയിട്ടുള്ള അസോസിയേഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് കേരളത്തിലെ പുതിയ തലമുറ എന്ന് പറയുന്നത് അപ്പൊളിറ്റിക്കലാണെന്നും ഫേസ്ബുക്കിൽ ഇടപെടുന്നവരും എഴുതുന്നവരും അരാഷ്ട്രീയവാദികളും അരാജകവാദികളുമാണെന്ന് ബ്രാൻഡ് ചെയ്യപ്പെടുന്ന അതേ കാലാവസ്ഥയിൽ തന്നെ അതേ സമയത്ത് തന്നെ വലിയൊരു വിഭാഗം യുവാക്കളും മുതിർന്നവരുമായിട്ടുള്ളവർ രാഷ്ട്രീയം, ദൈനംദിന രാഷ്ട്രീയം കൃത്യമായി വിശകലനം ചെയ്യുകയും കൃത്യമായി നിലപാടുകൾ എടുക്കുകയും അതിനനുസരിച്ച് ഒരു ഒരു ചർച്ചാമണ്ഡലം സൈബർ സ്പേസിൽ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം നെൽപ്പ് സമരത്തിലേക്ക് വന്നാൽ നെൽപ്പ് സമരത്തിൻ്റെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഏകദേശം 7 പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഒന്ന് ആദ്യമായിട്ട് നമ്മൾ ചെയ്തത് ഒരു പ്രൊഫൈൽ ചിത്രം ഉണ്ടാക്കുകയും ആ പ്രൊഫൈൽ ചിത്രം മാറ്റാൻ പറയുകയും അങ്ങനെ 1,000,000 വ്യക്തികൾ സ്വന്തം പ്രൊഫൈൽ ചിത്രം മാറ്റുകയും അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പോയി അദ്ദേഹം ആദിവാസികൾക്കായി ഫ്ലാറ്റ് നിർമ്മിച്ച് നൽകിയ അവസരത്തിൽ അവിടെ ഇടപെടുകയും ഫ്ലാറ്റ് ആദിവാസികൾക്കായിട്ട് നിർമ്മിച്ച് നൽകുക എന്ന് പറയുന്നത് പോലും ഫണ്ട് ദുർവിനിയോഗമാണെന്ന് വിലയിരുത്തുന്ന ചർച്ചകൾ അതിനുശേഷം ഉണ്ടാവുകയൊക്കെ ചെയ്തു. അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു കാര്യം നയം മുന്നോട്ട് വെച്ച് ഏതെങ്കിലും ഒരു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ ആഹ്വാനമില്ലാതെ പുതിയ ചേരി ഉണ്ടാക്കുകയാണ്, അതിനെ ഗൗരവത്തോടെ കാണുന്നുണ്ടോ ഈ നമ്മുടെ ഈ
രാഷ്ട്രീയ പാർട്ടികൾ, അതായത് ഇത്തരം വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്നു, പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവർ ഏറ്റെടുക്കുന്നു, ഇപ്പം മുഖ്യധാര മാധ്യമങ്ങൾ പോലും അവഗണിച്ചു പോകുന്ന വിഷയങ്ങളെ വീണ്ടും ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഈ നവമാധ്യമ കൂട്ടായ്മകൾക്ക് പലപ്പോഴും കഴിയുന്നുണ്ട്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം പലപ്പോഴും ഇതിനെ അവഗണിക്കുകയും അരാഷ്ട്രീയം എന്ന് പറഞ്ഞ് പുച്ഛിക്കുകയും ചെയ്യുകയാണ്. അത് മണ്ടത്തരമാണോ? അല്ല, തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൻ്റെ ഒരു മാറുന്ന സ്വഭാവം നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ നവമാധ്യമങ്ങൾ വന്നതിന് ശേഷം പ്രതികരണങ്ങളിലും പ്രതിഷേധങ്ങളിലും ഒക്കെ നമ്മുടെ കാലാനുസൃതമായ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് അംഗീകരിക്കാതെയും കാണാതെയൊന്നും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കടന്നു പോകുമെന്ന് ധരിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. തീർച്ചയായിട്ടും ഈ സമരത്തെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി സർക്കാർ പരിഗണിച്ചില്ല എന്ന് തീർത്തും പറയുന്നത് ശരിയല്ല. കാരണം ഈ മുത്തങ്ങ സമരത്തിന് അത് എനിക്ക് തോന്നുന്നു ബഹുമാനായ ഗീതാനന്ദനും എന്നോട് യോജിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മുത്തങ്ങ പാക്കേജ്, മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട് സർക്കാർ ആദിവാസികൾക്ക് തൃപ്തികരമായൊരു പാക്കേജ് നൽകി, അത് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. ഇപ്പോൾ ഏതാണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 7,695 ഹെക്ടർ സ്ഥലമാണ് കേന്ദ്ര സർക്കാർ ഈ ആദിവാസികളുടെ വിതരണം ചെയ്യാൻ വേണ്ടി ഭൂമി വിട്ടുകൊടുത്തത്. അതിൻ്റെ അകത്തൊരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോഴുള്ള ഒരു സാങ്കേതികത എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ എൻപവേർഡ് കമ്മിറ്റിയുടെ അനുമതിയാണ് ഇത്രയും വനഭൂമി ആദിവാസികളുടെ പാക്കേജിന് വേണ്ടി വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനമായത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വനഭൂമി 7,695 എന്ന് പറയുമ്പോൾ ഇത് ഏകദേശം ഒരു 17,000-18,000 ഏക്കർ സ്ഥലം വരും. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സുണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്തല്ല കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയപ്പെട്ട പല മേഖലകളിലും ഓൾറെഡി പലരും കയ്യേറി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. അത് അതേപടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ അവൈലബിൾ ആണോ അല്ലയോ എന്ന് പോലും. പക്ഷേ ഗീതാനന്ദൻ, ഏറ്റവും അവസാനമായി അക്കാര്യത്തിലുള്ള താങ്കൾക്ക് മറുപടിയോ? ഒപ്പം തന്നെ ഇത്ര ദിവസം പിന്നിടുന്നു, വലിയ ജനപിന്തുണയും കിട്ടി, വേഗത്തിൽ പരിഹരിക്കപ്പെടുന്നതിന്റെ പ്രതീക്ഷാ നാളം ഇനിയെങ്കിലും ഈ വിഷയത്തിൽ നിങ്ങൾക്കുണ്ടോ, അതോ സമരം ഇങ്ങനെ തുടരുക എന്ന ഒരു വഴി മാത്രമേ മുൻപിലുള്ളോ? സമരം നീണ്ടുപോകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. കാരണം ജനങ്ങൾ ആ സമരം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതിപ്പം നിൽപ്പ് സമരം ഒരു ജനാധിപത്യ സമരമായി മാറിയിരിക്കുന്നു. പഴയകാലത്തതുപോലെ 10, 40, 30 വർഷക്കാലം കേരളത്തിൽ നടന്നതുപോലെ ആദിവാസിക്ക് നൽകുന്നതെല്ലാം തങ്ങൾക്കും പിടിച്ചെടുക്കണമെന്ന് പറയുന്ന പഴയകാല രാഷ്ട്രീയ ചിന്തയിൽ നിന്നും പുതിയ തലമുറ മോചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഞങ്ങൾക്ക് നൽകുന്ന വലിയ ആത്മവിശ്വാസം. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ നടന്നിരുന്ന എന്താണ് കേരളം ഒപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ലക്ഷോപലക്ഷം ആളുകൾ ആദിവാസികൾക്കൊപ്പം നിന്നിട്ടുണ്ട്. ആ നിൽപ്പിനെ ഇവിടുത്തെ ഭരണാധികാരികൾ കാണാൻ തയ്യാറാകേണ്ടതുണ്ട്. അല്പം മുമ്പ് സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഭൂമി ഐഡന്റിഫൈ ചെയ്തല്ല 3 തവണ സുപ്രീം കോടതി എൻപവേർഡ് കമ്മിറ്റിയുടെ പ്രതിയിൽ വന്ന് അപ്പോഴെല്ലാം തന്നെ ഐഡന്റിഫൈ ചെയ്താണ്. കൃത്യമായ സ്ഥലങ്ങൾ നിർണയിക്കപ്പെട്ടതാണ്, അതിൽ കയ്യേറ്റമുണ്ടാകാം. അതൊന്നും ആദിവാസികളെ സംബന്ധിച്ച് തീർച്ചയായും നാട് മുഴുവൻ ഏറ്റെടുത്ത ഈ സമരത്തെ പരിഗണിക്കാൻ സർക്കാർ തയ്യാറാവുക തന്നെ വേണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നന്ദി ശ്രീ എം ഗീതാനന്ദൻ, മാത്യു കൊഴുനാടൻ, ദിനിൽ എന്നിവർക്ക് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇടവേളയ്ക്ക് ശേഷം എഡിറ്റേഴ്സ് അവർ കാണാം. നമസ്കാരം.